ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി റൈസും അല്ലെങ്കിൽ പച്ചരിയും മാത്രം വെച്ചിട്ടാണ് ഇഡ്ഡലി മാവ് റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ചോറ് വെക്കുന്ന അരിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് ഉഴുന്നത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആണ് നമ്മളിത് കുതിരാനായിട്ട് വെക്കുന്നത്. കാരണം നല്ല വെള്ളം ഒഴിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മളിനി അരിയൊക്കെ അരിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ഇതാ നമ്മൾ മുക്കാൽ കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തെടുക്കാം കേട്ടോ. 4-5 മണിക്കൂറൊക്കെ കുതിർത്തെടുത്താലും മതി. അങ്ങനെതാ നമ്മുടെ ഇപ്പോൾ അരിയും ഉഴുന്നൊക്കെ കുതിരാൻ വെച്ചിട്ടൊരു 4-4.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഉഴുന്നാണ് കേട്ടോ അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉഴുന്നതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഉഴുന്നിൻ്റെ ആ ഒരു മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ജാറിൽ തന്നെ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഈ ഒരു ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുള്ള ബാക്കി വെള്ളം പിന്നെ സാധാരണ വെള്ളം കൂടെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇഡ്ഡലിയുടെ മാവ് എപ്പോഴും കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കട്ടിയിൽ തന്നെയാണ് അരി അരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അരി അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു മിക്സിയിലുള്ളതൊക്കെ ഒന്ന് പോകുന്ന കിട്ടുകയും ചെയ്യും, നമുക്കതിലേക്ക് വെള്ളം ആയും ചെയ്തു. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും ഉള്ള മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ മാറ്റിവെക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് റെഡിയായിട്ട് വരും. ഇനിയിപ്പോൾ മഴയുള്ള തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് താ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിൽ ഓരോരുത്തരും പല പല കഴിവുകളുള്ളവരായിരിക്കൂലേ. പക്ഷെ അതിന് കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുള്ളൂ. ബാക്കി വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരു കഴിവുകൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ അത് ചെയ്ത് കാണിച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്നെ പറ്റി ഇനി അവരെന്തായിരിക്കും കരുത്, അല്ലെങ്കിൽ സമൂഹം എന്തായിരിക്കും കരുത്, അങ്ങനെയൊക്കെ ഉള്ളിലിട്ട് നടക്കുന്ന കുറേ പേരുണ്ടാവും. അങ്ങനെ ചിന്തിച്ച് അവരുടെ ടാലൻസുകളൊന്നും പുറത്ത് കൊണ്ടുവരാതിരുന്നാൽ അവരുടെ ജീവിതം വെറുതെ ഒരു വേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിന് നമ്മൾ കോൺഫിഡൻസ് ആണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെക്കാൾ ബെറ്ററായിട്ട് ആരും ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല നിങ്ങൾ കൊണ്ടെടുക്കേണ്ടത്. നിങ്ങളെപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്ത കഴിവുകളും ഒക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല നമ്മുടെ ടാലൻസൊക്കെ പുറത്തു കൊണ്ടുവരാനും നമുക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത് ജീവിക്കുന്നവർ നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. നമുക്കിങ്ങനെ പണ്ടൊന്നും നമുക്കിങ്ങനെ ഉള്ള പ്ലാറ്റ്ഫോമുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും. അത് ഒരാളുടെ പോലെ തന്നെ ആയിരിക്കില്ല മറ്റുള്ളവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തിയിട്ട് നമ്മളത് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ഒരു ബിസി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകും. നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിന്തകളൊന്നും മനസ്സിലുണ്ടാവില്ല കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ റെഡിയായിട്ടാ ഇഡ്ഡലി ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മാവ് ഞാൻ ഒരു 12 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴയും തണുപ്പൊക്കെയുള്ള സമയമായതുകൊണ്ട് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 12 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുന്നത്. പിന്നെ ഇഡ്ഡലി തട്ടിൽ ഞാൻ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിതാ തട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കാം. ബട്ടർ തേച്ച് കൊടുത്തത് കാരണം ചൂടോട് കൂടിയിട്ട് എടുത്താൽ പറ്റി പിടിക്കൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ബട്ടർ തേച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ നേരം ഇതിങ്ങനെ വെക്കേണ്ടി വരും, വെച്ച് തണുത്തൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എടുക്കാൻ പറ്റുക. ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇത് കണ്ടോ, അടിയൊക്കെ ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.